ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് വെച്ച് കഴിഞ്ഞാല് ഇൻടെക് 2022 കോയമ്പത്തൂര് ജൂൺ 2-ാം തീയതി തുടങ്ങിയാണ്, ജൂൺ 6-ാം തീയതി വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് പോർഷൻ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറെ മെഷീൻസ് ഒക്കെ കാണിച്ചിട്ട്, കുറെ മെഷീൻ ടൂൾസും ഒക്കെ കാണിച്ചിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണിക്കാനുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ പറയുന്നുണ്ടായിരുന്നു. ബാക്കി കുറെ മെഷീൻ റീസെന്റ് ഒക്കെ വീഡിയോസ് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്ന വീഡിയോ കണ്ടിട്ട് അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് ഗ്രോസ് എന്ന് പറയുന്നത് ഒരു US ബ്രാൻഡാണ്. ശരിക്കും പറഞ്ഞാൽ മെഷീൻ ടൂൾസും അതേപോലെ തന്നെ നമ്മുടെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന എന്താ പറയുക ടൂൾസ് ഒക്കെയാണ്. അപ്പൊ അത്തരം ടൂൾസ്, പിന്നെ ജാക്കുകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്ത് സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗ്രോസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോസിന്റെ ഒരു വലിയ സ്റ്റോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്ക്രൂ ഡ്രൈവർ സെറ്റ് അല്ലെങ്കിൽ സ്പാനേഴ്സ്, ഹാമേഴ്സ്, അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരുപാട് ടൈപ്പ് ഓഫ് ടൂൾസ് ഉണ്ട്. പിന്നെ ലൈറ്റുകൾ, മീൻസ് നമ്മൾ പല രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പല പർപ്പസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോർച്ചുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ AdBlue ഇല്ലേ, ഇപ്പം BS6 വരുന്ന വണ്ടിയിലൊക്കെ എന്താ ചെയ്യും AdBlue നിറക്കണം. അപ്പോൾ AdBlue നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പമ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ഒക്കെയാണ്. ഇത് പമ്പ് സഹിതമുള്ളതുണ്ട്, ടാങ്ക് സഹിതമുള്ളതുണ്ട്. പിന്നെ ഇപ്പോൾ ഈ നിങ്ങൾ ടോപ്പിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. മറ്റൊരു കറണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ട് റിമോട്ട് ഏരിയാസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന AdBlue പമ്പാണ് കേട്ടോ. അപ്പൊ നിങ്ങളെ സൈഡിൽ കാണുന്ന ശരിക്കും കഴിഞ്ഞാൽ AdBlue പമ്പിനെ യൂസ് ചെയ്യാൻ വേണ്ടി അവരൊരു ടാങ്കർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ സാധാരണ പമ്പിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് അതിൽ എന്തുമാത്രം വേണമെന്നുള്ള അളവൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പമ്പ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് ഹോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ വർക്ക്ഷോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വെൽഡിംഗ് മെഷീനുകളാണ് കേട്ടോ. ശരിക്കും ഇതിന്റെ വില ഭയങ്കര ഞെട്ടി. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 4,500 രൂപ ആയിട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ വലുപ്പം കുറവാണ്. തീരെ വലുപ്പം കുറവാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റേഡിയോയുടെയോ അല്ലെ എന്താ പറയുക ചെറിയ ഒരു സൂട്ട് കേസിന്റെ വലുപ്പം തൊട്ടുള്ള സാധനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എല്ലാ മെഷീൻസും എല്ലാവരും കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ചെറിയ യൂസിനൊക്കെ ഈ ചെറിയ മെഷീൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വിലയിൽ കാണുന്ന മെഷീൻസൊക്കെ ഇൻഡസ്ട്രി പർപ്പസിനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ മെഷീൻ തന്നെ വേണം. കാരണം നമ്മൾ ഒരുപാട് നേരം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മെഷീൻ തന്നെ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മെഷീൻ എന്താ പറയുക ബേണായി പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ലൈത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ എന്താ പറയുക ഡ്രില്ലിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓരോ മെഷീൻസ് ആണ് കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു എന്താ പറയുക ആ ഇൻഡസ്ട്രി ഉള്ളവർക്ക് പെട്ടെന്ന് സുപരിചിതമായിരിക്കും. പിന്നെ ഇപ്പൊ കാണുന്ന മെഷീൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ CNC മെഷീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ പീസിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. മെറ്റൽ പീസിൽ ഏത് ഷേപ്പോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പർട്ടിക്കുലർ ഷേപ്പിലൊക്കെ നമുക്ക് മെറ്റൽ പീസിനെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കി എടുക്കാൻ പറ്റുന്ന SKCNC എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക അവരുടെ ഒരു സീരീസ് ഓഫ് മെഷീൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗണേഷയുടെ ഒരു സിമ്പിൾ അവരതിൽ എന്ത് ചെയ്യുക ആ മെഷീൻ വെച്ചിട്ട് അവർ കുത്തി എടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ വാട്ടർ വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാ വരുന്ന വെള്ളത്തിൻ്റെ പീസ് മീൻസ് മെറ്റലിൻ്റെ പീസൊക്കെ അടിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് വാട്ടർ യൂസ് ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു സെയിം പർപ്പസിൽ യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഇത് ശരിക്കും ഒരു എഞ്ചിൻ്റെ പാർട്ടിൽ എന്ത് ചെയ്തിരിക്കുക CNC വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് സ്ക്രൂ പോയിന്റ് ഒക്കെ ഇടുന്നൊരു സംഭവം നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ ഈ ഗ്ലാസ്സിലിരിക്കുന്ന സംഭവങ്ങൾ കണ്ടത് ഇതൊക്കെ നമുക്ക് ആ മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മോൾഡിൽ സ്ക്രൂ ചെയ്തിരിക്കുന്നു, അതേപോലെ തന്നെ ഈ ഷേപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഇതൊക്കെ നമുക്ക് ആ മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്നാലും നമുക്ക് എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഇവിടെ വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുക പല രീതിയിൽ നമുക്ക് പല ഷേപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പല വീഡിയോ മറ്റൊരു വീഡിയോ ഇല്ല, അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക പോളിപ്രൊപ്പിലിനും ഒക്കെ വെച്ചിട്ട് കപ്പ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കപ്പ് ഉണ്ടല്ലേ, ഇത് ശരിക്കും അവിടുത്തെ ആ മെഷീൻ ഉണ്ടാക്കിയിട്ട് അവരെനിക്ക് തന്നതാണ് കേട്ടോ. ഇത് ശരിക്കും ചെറിയൊരു ഹാങ് ചെയ്യുന്ന ചെടിച്ചട്ടിയുടെ ഒരു ഷേപ്പാണ്. അപ്പം അത്തരം മെഷീൻസ് കോയമ്പത്തൂരിൽ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് വിൽക്കുന്ന ഒരു കമ്പനിയുടെ സ്റ്റോളാണ്. അപ്പോൾ എന്താണ് പറയുക അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീൻ ഉണ്ട്.
എന്താ പറയുക, സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട സെമി ഓട്ടോമേറ്റഡ് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ പെറ്റാണെങ്കിൽ അല്ലെങ്കിൽ പി പി ആണ് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പി പി എന്ന് വെച്ചാൽ പോളി പ്രൊപ്പിലിൻ അല്ലെങ്കിൽ പോളിസ്റ്റൈറീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെറ്റീരിയലാണ് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പോളി പ്രൊപ്പിലിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പോളി പ്രൊപ്പിലിന് യൂസ് ചെയ്തിട്ട് നമുക്ക് മോൾഡിൽ അത് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ ആ കാണുന്ന ഭാഗം, ആ മോൾഡ് ഇരിക്കുന്ന ഭാഗമായിരുന്നു ഇത്, അതിൻ്റെ തന്നെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ മെറ്റീരിയലും സക്ക് ചെയ്തെടുത്തോളും, അതേപോലെ തന്നെ ഈ നമ്മുടെ എന്താ പറയുക ഫൈനൽ പ്രോഡക്റ്റിന് എന്ത് ചെയ്യും, റോബോട്ടിക് ആം വെച്ചിട്ട് നമുക്ക് എങ്ങോട്ടാണോ അത് വെക്കേണ്ടത് ആ രീതിയിൽ അത് എടുത്തു തരും. അപ്പോൾ അങ്ങനത്തെ ഒരു മെഷീനാണ് ഈ മെഷീൻ. സ്റ്റാർട്ടിംഗ് പ്രൈസ് അവർ പറഞ്ഞത് 19 ലക്ഷം രൂപ ആയിട്ട്, അവർക്ക് സ്റ്റാർട്ടിംഗ് മോഡലിന് വരുന്ന പ്രൈസ് ഏകദേശം 19 ലക്ഷം രൂപയാണ്. 19 ലക്ഷം രൂപ മുകളിലോട്ട് പല മോഡലിലുള്ള മെഷീൻസ് അവർക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുണ്ടോ, ഇത് ആ പറഞ്ഞ മെഷീനിൽ ഉണ്ടാക്കിയ ഒരു ചെറിയ ചിത്രശലഭത്തിൻ്റെ ഒരു സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ മോൾഡ് ശരിക്കും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, അതാണ് ആ ഒരു മോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ മോൾഡ് വെക്കുന്നത്, ആ രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് അതിൻ്റെ പ്രത്യേകത, ആ റോബോട്ടിക് ആം വന്നിട്ട് ആ പ്രൊഡക്റ്റിനെ എടുത്തുകൊണ്ട് പോകുന്ന ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പം നമുക്ക് എന്താ പറയുക ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ശരിക്കും ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. അതിൽ മോൾഡിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഇരിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യും, ആ പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ ഉണ്ടാക്കിയ പ്രോഡക്ട്സ് ആണ്. പിന്നെ നമ്മൾ നേരെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോളുകൾ ശരിക്കും പറഞ്ഞാൽ കാണാനുണ്ട്. എല്ലാ സ്റ്റോളുകളും നമുക്ക് കവർ ചെയ്യുക എന്നുള്ള അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ ഇപ്പം വീണ്ടും അതേപോലെ തന്നെ സി എൻ സി മെഷീൻസ് ഒക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ചെയ്യുക പല രീതിയിൽ മെറ്റലിനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുണ്ട്. ഇത് വേറൊരു കമ്പനിയുടെ സി എൻ സി മെഷീനാണ്. പല രീതിയിൽ മെറ്റലിനെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന സി എൻ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മെറ്റൽ പീസ് അല്ലെങ്കിൽ എന്ത് പീസാണ് മെറ്റലിലും വുഡിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സി എൻ സികൾ ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാർവ് ചെയ്തോ അല്ലെങ്കിൽ കട്ട് ചെയ്തോ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് ആ ഡിസൈനിൽ നമുക്കത് ആക്കിത്തരും. അതാണ് സി എൻ സി മെഷീനുള്ള ഉദ്ദേശം. അപ്പം മെയിനായിട്ട് ലെയ്ത്തിലും അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഇപ്പം വുഡ് ഇൻഡസ്ട്രിയിലൊക്കെ സി എൻ സി മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പണ്ടൊക്കെ കൈകൊണ്ടൊക്കെ കഥയൊക്കെ കടയുമായിരുന്നെങ്കിൽ ഇപ്പം സി എൻ സി മെഷീൻ വെച്ചിട്ടാണ് കടയുന്നത്. അപ്പം ഭയങ്കര പെർഫെക്ഷനാണ്. പിന്നെ പലതരം പ്രശ്നങ്ങൾ എന്താ പറയുക പലതരം ഡിസഡ്വാൻറ്റേജുകൾ ഉണ്ടായിരുന്നൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും സി എൻ സി മെഷീൻ കൊണ്ട്. അതാണ് മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഈ മെഷീനൊക്കെ അതിലെ പാനലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഷീനാണ്. കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസൈസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഏത് അളവിലാണോ കട്ട് ചെയ്യേണ്ടെങ്കിൽ ഏത് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ള രീതിയിലൊക്കെ നമ്മളത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കമ്പനിയുടെ പേര് വെൽഡ്രേസ് എന്നാണ്. വെൽഡ്രേസ് കോയമ്പത്തൂർ തന്നെയുള്ള ഒരു കമ്പനിയാണ്. അവരുടെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ഷീറ്റ് കട്ടിംഗ് ആണ്. മെറ്റൽ ഷീറ്റ് കട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെറ്റൽ ഷീറ്റുകൾ പല ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള മെഷീൻസാണ് അത്. എസ് ആൻ ടി മെഷീൻ ടൂൾസ് എന്ന് പറഞ്ഞിട്ടാണ് അവർ സെല്ല് ചെയ്യുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ എന്താ പറയുക സ്ട്രിങ് വെച്ചിട്ട് നമ്മൾ ഹോളുകളൊക്കെ കിഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് കേട്ടോ. നിങ്ങൾ അത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെയൊക്കെ തീ ഇങ്ങനെ വരുന്ന കാണാൻ പറ്റും. ഞാൻ ആദ്യം വിചാരിച്ചത് വാട്ടർ കട്ടിംഗ് ആണെന്ന്. പക്ഷേ വാട്ടർ കട്ടിംഗ് അല്ല, ചെറിയ സ്ട്രിങ് യൂസ് ചെയ്തിട്ട് ആ പുറകിൽ നിങ്ങൾ ഒരു സ്ട്രിങ് കടന്ന് കറങ്ങുന്നുണ്ടല്ലോ, അവിടെ ചെറിയ നൂലാണ്, ചെറിയ മെറ്റൽ നൂല് വെച്ചിട്ട് നമ്മൾ മെറ്റലിനെ കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇങ്ങനെയുള്ള ഇൻഡസ്ട്രികൾ, ഹെവി ഇൻഡസ്ട്രികളൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പം ശരിക്കും നിങ്ങൾക്ക് ആ തീ കാണാൻ പറ്റുന്നുണ്ടാവും, തീപ്പൊരി ഇങ്ങനെ തിരക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഹോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ മെഷീൻ്റെ ആ ഒരു ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല മോഡൽസ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇപ്പം എന്തെങ്കിലും ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എഫീക്ക എന്ന് പറഞ്ഞിട്ടൊരു റോബോട്ടിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ സ്റ്റോളാണ് കേട്ടോ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ മെയിനായിട്ട് പാക്കേജിങ്ങിൽ ഇപ്പം ആ ഒരു ചെറിയ റോബോട്ടിക് ആകുമ്പോൾ ഉണ്ടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജിങ്ങിൽ നമുക്ക് ജസ്റ്റ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാക്ക് ചെയ്യാൻ എടുക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉള്ള റോബോട്ടിക് ആകുമ്പോൾ ഒരുപാട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അങ്ങനത്തെ പല പർപ്പസിന് യൂസ് ചെയ്യുന്ന റോബോട്ടിക് ആകുമ്പോളാണ് കേട്ടോ. പിന്നെ അതിൽ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക പാക്കിംഗ് മീൻസ് എല്ലാ ഇൻഡസ്ട്രികളിലും ഇതിന് ആവശ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രികളിലും നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രികളിലോ അല്ലെങ്കിൽ അതുപോലുള്ള സിമെൻറ്റ് ഇൻഡസ്ട്രി ആവട്ടെ അങ്ങനെയുള്ള ഇൻഡസ്ട്രികളിലൊക്കെ എന്ത് ചെയ്യും ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന നല്ല മാൻ പവർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് റോബോട്ടിക് ആം വെച്ചിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ആ മെറ്റൽ പീസൊക്കെ ആണെങ്കിലും അത് ഹോൾഡ് ചെയ്തെടുത്ത് അതിലേക്ക് വെക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും.
അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഇപ്പൊ ഈ കാർട്ടൺ ബോക്സുകളാണെങ്കിലും എന്തെങ്കിലും വളരെ കൃത്യമായിട്ട് എടുത്ത് കൃത്യമായിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് അത് അടുക്കുന്ന ഒരു സംഭവമൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെൻസേഴ്സ് ആണ്, സെൻസേഴ്സ് ഡിറ്റക്ട് ചെയ്തിട്ട് എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയെല്ലാം അത് കൃത്യമായിട്ട് കൊണ്ട് അടുക്കി വെക്കും. അപ്പൊ അതതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാർട്ടൺ ബോക്സ് ഇങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ ചാക്ക് എടുത്തിട്ട്, അതായത് 50 കിലോയുടെ ഒക്കെ ചാക്ക് എടുത്തിട്ട് ഇപ്പം അരിയോ അങ്ങനെയൊക്കെ വരുന്ന ചാക്കുകൾ ഉണ്ടല്ലോ, അരി പഞ്ചസാര അങ്ങനെ പല സാധനങ്ങൾ ഈ 50 കിലോയുടെ ചാക്കിൽ വരുമല്ലോ. ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ചാക്കുകൾ എടുത്തിട്ട് അതും അടുക്കാൻ ഉപയോഗിക്കുന്ന റോബോട്ടിക് ആമുകൾ ഉണ്ടാവും ഇടയിൽ. അങ്ങനെ പല പർപ്പസിന് ഉപയോഗിക്കുന്നത്, ഇപ്പം നമ്മളൊരു പർപ്പസ് പറഞ്ഞാൽ ആ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന റോബോട്ടിക് ആമുകൾ അവർ ചെയ്തു തരും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പൊ ഇപ്പം നമ്മൾ ഈ കാണുന്ന റോബോട്ടിക് ആം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ വേണ്ടി, അതായത് ഈ നമ്മുടെ മെഷീൻസിന്റെ ഒക്കെ പാക്കിങ്ങിൽ സാധാരണ ഗ്ലൂകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ചിലപ്പം എന്താ പറയാ, മീൻസ് എയർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ ലൂബ്രിക്കേഷൻ കൊടുക്കുമ്പോൾ അത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ ഓട്ടോമേറ്റഡ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന മെഷീനാണ് കേട്ടോ അത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽജി എന്ന് പറഞ്ഞിട്ട് ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഒരു കംപ്രസർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവർക്ക് കൺവെൻഷനൽ ആയിട്ടുള്ള കംപ്രസേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മള് സ്ക്രൂ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള കംപ്രസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ കംപ്രസറാണ് അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പലതരം കംപ്രസേഴ്സ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പൊ 3 HP തൊട്ടിട്ട് അല്ലെങ്കിൽ അതിന് താഴെ ഉണ്ടോ എനിക്കറിയില്ല, 3 HP തൊട്ടുള്ള പ്രൊഡക്റ്റിൽ അവിടെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ മെറ്റൽ കട്ടിങ് തന്നെയാണ്, വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഞാൻ ആദ്യം കാണിച്ചത്. മറ്റൊന്നായിരുന്നെങ്കിൽ എല്ലാം വർക്കിംഗ് എല്ലാം സെയിം തന്നെ, പക്ഷെ ഇത് വർക്കിംഗ് ഇല്ലായിരുന്നുണ്ട്, ഞാൻ ഒരു വീഡിയോ എടുത്തുതന്നേ ഉള്ളൂ. അപ്പൊ ഇതും ശരിക്കും മെറ്റൽ കട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് മെറ്റൽ കട്ട് ചെയ്യുന്ന അതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ കട്ടിങ് ആണ് കേട്ടോ. ഇതുണ്ട് ഇങ്ങനെ ഉള്ള ഷേപ്പുകളൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ ജസ്റ്റ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ട് ഒരു വേൾഡ് മാപ്പൊക്കെ അവർ അതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ലേസർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സാധാരണ എന്താ പറയുക, സോയ ഒന്നും യൂസ് ചെയ്തിട്ടുള്ള ലേസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന മെഷീനാണ്. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോബോട്ടിക് വെൽഡിംഗ് മെഷീനാണ് കേട്ടോ. ഈ റോബോട്ടിക് വെൽഡിംഗ് മെഷീൻ കൂടാണ്ട് അവരുടെ കയ്യിൽ റോബോട്ടിക് പെയിന്റിംഗ് മെഷീൻ ഉണ്ട്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, എവിടേക്കാണോ വെൽഡ് ചെയ്യേണ്ടത് അവിടെയെല്ലാം പോയിട്ട് തന്നെ വെൽഡ് ചെയ്യും. നമ്മൾ ആ ഒരു എൻവയോൺമെന്റിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഓരോ പോർഷനിലും പോയിട്ട് വെൽഡ് ചെയ്യേണ്ട അടുത്ത് പോയിട്ട് വെൽഡ് ചെയ്തിട്ട് വരും. അപ്പൊ അതാണ് ആ ഒരു, അതും റോബോട്ടിക് ആമ തന്നെ, പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ വേറെ ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഓരോരോ കമ്പനികളുടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഈ കമ്പനികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത ദിവസം എന്തായാലും ഈ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് തുടങ്ങാൻ പറ്റുക, അതായത് റേസൺ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ്റെ യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പ്രമീസിലൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാൻ അവരെ സഹായിക്കും. പിന്നെ ഇത് ആ സെയിം മെഷീൻ തന്നെ, ഞാനത് പലയിടത്തും ആ മെഷീൻ കണ്ടു. അപ്പോൾ പലയിടത്തും പല ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് വീണ്ടും ഞാൻ ഒരു വീഡിയോ എടുത്തുതന്നേ ഉള്ളൂ. ഇത് ആ സെയിം ലേസർ കട്ടിങ് മെഷീൻ തന്നെ നമ്മൾ ഷീറ്റ് മെറ്റൽ ഷീറ്റ് ഇട്ടിട്ട് നമ്മുടെ പർപ്പസിൽ നമ്മൾ ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടും. അത് തന്നെ അതാണ് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിന് ആ പല രീതിയിൽ ഇപ്പോൾ ലേസർ കട്ടിങ്ങിൻ്റെ കട്ട് ചെയ്തെടുത്തേക്കുന്ന സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ലേസർ വെച്ചിട്ട് മെറ്റൽ പ്രിൻ്റ് ചെയ്യുന്നതൊക്കെയാണ് അവിടെ കണ്ടത്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയ്ത്തിൽ യൂസ് ചെയ്യുന്ന കുറേ മെഷീനറീസ് ആണ് കേട്ടോ. ലെയ്ത്തിൽ മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഓട്ടോ കീവ് മെഷീന്, അതേപോലെ തന്നെ ഹൈഡ്രോളിക് ഡ്രില്ലിംഗ് മെഷീന്, അങ്ങനെ ഒരുപാട് മെഷീൻസ് എന്താ പറയുക അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റൊരു കമ്പനിയുടെ സ്റ്റോളായിരുന്നു. എല്ലാം കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ്, ഇതെല്ലാം കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ്. ഇപ്പം നമ്മൾ ആദ്യം കണ്ട കുറേ കമ്പനികളൊക്കെ ജയ്പൂർ, രാജസ്ഥാൻ, ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള കുറേ കമ്പനികൾ നമ്മൾ കണ്ടിരുന്നു. ഇതൊക്കെ കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ തന്നെയാണ്. അവരെല്ലാം മെയിനായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ രീതിയിൽ ഓരോ പർപ്പസിന് ഇപ്പൊ ക്ലാമ്പുകളോ ഒക്കെ ഉണ്ടാക്കി എടുക്കേണ്ടവരുണ്ടോ. അപ്പൊ ആ രീതിയിലൊക്കെ ഒരു ലെയ്ത്തിൽ വേണ്ട മെഷീനറീസ് ആണ് ഇതെല്ലാം, മനസ്സിലായില്ലേ. ലെയ്ത്തിൽ ചിലപ്പോൾ ഒരു മെഷീൻ മാത്രമല്ലോ, പല മെഷീൻസ് വരും. ഇപ്പൊ ഇതുണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ റൗണ്ട് പൈപ്പാണ്, അത് കട്ട് ചെയ്തെടുത്ത് പ്ലേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന മെഷീൻ നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള മെഷീൻസ് അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് തരത്തിലുള്ള മെഷീൻസ് അവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലേ, ഈ ഇൻഡസ്ട്രിയുമായിട്ട് പക്ക ഇതായിട്ട് നിൽക്കുന്ന ആൾ കൃത്യമായിട്ട് മനസ്സിലാവും അവരുടെ പർപ്പസ് എന്താണ്, അല്ല അവർക്ക് അത് എന്താ വേണ്ടത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതനുസരിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മൾ റോബോട്ടിക് ആമ്പ് തന്നെയാണ്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്ത് വെക്കാനോ അടുക്കി വെക്കാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന റോബോട്ടിക് ആമ്പ് തന്നെയാണ്. ഇത് മറ്റൊരു കമ്പനിയുടെയാണ്, കമ്പനിയുടെ പേര് സത്യം പറഞ്ഞാൽ മറന്നുപോയി. കമ്പനി അപ്പോൾ ആ മറ്റൊരു കമ്പനിയുടെ റോബോട്ടിക് ആമാണ് ഇത് പറഞ്ഞാൽ പല രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് സിനാപ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ
റോബോട്ടിക് ആമാണ്. ഇതും സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കണം, അല്ലെങ്കിൽ റാക്കിൽ വെക്കണം ഒക്കെ ആയിട്ട് പല രീതിയിൽ യൂസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ബിൽഡിംഗ് പർപ്പസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ എന്താ പറയുക, ഇൻഡസ്ട്രിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റോബോട്ടിക് വാക്വം ക്ലീനർ സെറ്റ് ആണ് കേട്ടോ. റോബോട്ടിക് വാക്വം ക്ലീനിങ് അതേപോലെ തന്നെ എന്താ പറയുക, ഇത് വെച്ചിട്ട് ആ ചെറിയ ബൈക്ക് പോലൊക്കെ ഇരിക്കുന്ന മെഷീൻസ് അല്ലേ, ചെറിയ ബൈക്ക് ഓട്ടോ പോലെ ഇരിക്കുന്ന മെഷീൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മോപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അങ്ങനെയുള്ള മെഷീൻസ് ആണ് റൂട്ട്സ് ആണ് കമ്പനിയുടെ പേര്. അപ്പം ഇത് വന്നിട്ട് ഗാന്ധി എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, കുറേ ഇത്തരം ഷട്ടറുകൾ, അതായത് മെക്കാനിക്കൽ ഷട്ടറുകൾ ചെയ്യുന്ന ഒരു കമ്പനിയുടെ സ്റ്റോളാണിത്. അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ ഷട്ടറുകൾ ആണ്. നമുക്ക് ഇപ്പം എന്താ പറയുക, നമ്മൾ മാനുവൽ ആയിട്ടുള്ള ഷട്ടറുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് മെക്കാനിക്കൽ ഷട്ടറുകളാണ്. സ്വിച്ച് ഇട്ടോ അല്ലെങ്കിൽ റിമോട്ട് വെച്ചിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പം അത് എന്താണ് നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ട്, ഓരോ ഓരോ ഇൻഡസ്ട്രിയിൽ ഓരോ പർപ്പസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ പർപ്പസിനനുസരിച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അവർ ജസ്റ്റ് ഒരു ഇത് കൊടുത്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറകിലൊരു വലിയ പ്ലാന്റിൻ്റെ പടവ് കൊടുത്തിട്ട് ഷട്ടറൊക്കെ വെച്ച് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് വലിയൊരു എന്താ പറയുക, വെയർ ഹൗസിൻ്റെ പടമൊക്കെ കാണിച്ചിട്ടുണ്ട്, കുറേ കാർട്ടൺ ബോക്സ് ഒക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പടവ് കാണിച്ചിട്ട് അവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് കാണിച്ചിരിക്കുക. അപ്പോൾ അത് മെറ്റൽ വരുന്നതുണ്ട്, അപ്പോൾ ആ ഷട്ടർ തന്നെ മെറ്റൽ വരുന്നുണ്ട്, പ്ലാസ്റ്റിക് വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രെയിൻ സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെയർ ഹൗസിലോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിലൊക്കെ പലപ്പോഴും പല സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ചിലപ്പോൾ നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഉണ്ടാവും, ചിലപ്പം വെയിറ്റ് കുറഞ്ഞുണ്ടാവും, പലതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, മാൻ പവർ ഇല്ലാണ്ട് മാൻ പവർ യൂസ് ചെയ്യാണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനും എടുക്കാനും ഒക്കെയുള്ള മെഷീനറികൾ, ക്രെയിൻ പോലുള്ള സിസ്റ്റങ്ങളാണ് കേട്ടോ. ഇപ്പോൾ അതുണ്ട്, ആ ഒരു മെറ്റൽ പ്ലേറ്റ്, അത്യാവശ്യം നല്ല ഭാരമുള്ള മെറ്റൽ പ്ലേറ്റാണ്, ആ മെഷീൻ വാക്വം വെച്ച് ഹോൾഡ് ചെയ്തിട്ട് കണ്ടോ, അതവിടെ പ്ലേസ് ചെയ്തു, അത് വീണ്ടും അതിങ്ങനെ വീണ്ടും അത് എടുക്കുന്നത് കാണിക്കുന്നുണ്ട് അവരെ. വീണ്ടും അത് എടുത്തിട്ട് വീണ്ടും എടുത്തിട്ട് വീണ്ടും അതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, മീൻസ് അത്രയ്ക്ക് അത് പവർ ഉണ്ട്, അത്രയും നല്ല വെയിറ്റ് ഉള്ള ഒരു മെറ്റൽ ഷീറ്റാണ് കേട്ടോ അത്. അത് അങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് വീണ്ടും അതുണ്ടോ, അതിലിങ്ങനെ റോള് ചെയ്ത് പോകാനുള്ള ട്രാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ട്രാക്കിൽ റോള് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് എങ്ങോട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കാണിച്ചത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മെഷറിംഗ് ഡിവൈസുകളാണ്. അതായത് ഇപ്പം എന്താ പറയുക, തീരെ മൈന്യൂട്ട് ആയിട്ടുള്ള മെഷേഴ്സ്, ഇപ്പോൾ ആ പേപ്പറിൻ്റെ ഒക്കെ മെഷർമെൻ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ ഡിജിറ്റൽ ഡിവൈസുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അനലോഗ് ഡിവൈസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വെർനിയർ കാലിപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അനലോഗ് ഡിവൈസുകൾ നമ്മൾ കണ്ടു. ഇതിനൊക്കെ ഡിജിറ്റൽ വേർഷനാണ് ഇവരിവിടെ സെല്ല് ചെയ്യുന്നത്. അപ്പം ഡെസ്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയാണ് സെല്ല് ചെയ്യുന്നത്. ഇപ്പം ഈ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ആഡ് ചെയ്യും. പിന്നെ ഇത് വന്നിട്ട് ദലാൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ എന്താണ് പറയുക, നമുക്ക് പോളിഷിംഗ് ഡിവൈസാണ്, പോളിഷ് ചെയ്യാൻ വേണ്ടി. അതായത് പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന മെറ്റീരിയലുകൾ നമുക്ക് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇത് ഫാർമസി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതല്ലാണ്ട് മറ്റ് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രികൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ചെറിയ ചെറിയ ഡിവൈസുകളാണ് കേട്ടോ, അതിന് തന്നെ ഒരു ചെറിയ ചെറിയ ടൈപ്പ് ഓഫ് ഡിവൈസാണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതുവരെ കുറേ പെല്ലറ്റ് പോലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ അതിനകത്ത് ഇട്ടിട്ട് എന്താ പറയുക, ഇതിൻ്റെ സർഫസൊക്കെ റഫ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിലിട്ടിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിക്കിരിക്കും. അപ്പോൾ അത് ഓരോ പർപ്പസും അതിനൊക്കെ ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അപ്പോൾ ആ ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവരിവിടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3D പ്രിന്റിംഗ് യൂണിറ്റ് ആണ്, 3D പ്രിന്റിംഗ് യൂണിറ്റ്. പക്ഷേ അവർ 3D പ്രിന്റർ സെല് ചെയ്യുന്ന ആളുകളല്ല, റാപ്പിഡ് റോബോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. പക്ഷെ അവർ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊണ്ട് കൊടുത്താൽ നമുക്ക് അതേ രീതിയിലുള്ള പ്രോഡക്റ്റ് അതേ ഡയമെൻഷനിലൊക്കെ അവർ ഉണ്ടാക്കി തരണം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ 3D പ്രിന്റിംഗ് ചെയ്യുന്നത്. മറ്റേ സ്ട്രിങ് വെച്ചിട്ടാണ് അവർ പ്രിന്റ് ചെയ്യുന്നത്, മീൻസ് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ PVC ഒക്കെ സ്ട്രിങ് വെച്ചിട്ട് ഇതുണ്ട്. ഒരു നമ്മൾ ഏത് അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ കാറിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഏത് രീതിയിലാണോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് സാപ്പ് പേപ്പർ ടെക്നിക് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ പ്ലേറ്റും അല്ലെങ്കിൽ പേപ്പർ കപ്പും ഒക്കെ ഉണ്ടാക്കുന്ന മെഷീൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു പേപ്പർ പ്ലേറ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റോ അല്ലെ പേപ്പർ കപ്പ് മാനുഫാക്ചറിംഗ് യൂണിറ്റോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഇരിക്കുന്നതിൽ പേപ്പർ കപ്പ് അല്ലാണ്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് അവർ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് കൂടാണ്ട് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്, കപ്പ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്, പല രീതിയിൽ ചെയ്യാൻ പറ്റും.
അപ്പൊ ഇത് അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. അവരുടെ മറ്റ് മെഷീൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ശരിക്കും തീരെ തിന്നായിട്ടുള്ള ഒരു അലുമിനിയം ഷീറ്റ് ആണ്, പക്ഷെ അത് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് പ്രസ് ചെയ്ത് പേപ്പർ പ്ലേറ്റ് ആക്കുന്ന മെഷീനാണ്. പിന്നെ ഇപ്പൊ ഈ കാണുന്നത് പേപ്പർ കപ്പ് ഉണ്ടാക്കുന്ന മെഷീൻ. അപ്പൊ പല രീതിയിൽ നമുക്ക് പല ഡിസൈനിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ചുള്ള മോൾഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അപ്പൊ ആ കമ്പനിയുടെ പേര് സാപ്പ് എന്നാണ്. പിന്നെ ഇത് വന്നിട്ട് മാക്മ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ഹാൻഡ് ഹെൽഡ് പ്രിന്ററാണ്, ഹാൻഡ് ഹെൽഡ് മെറ്റൽ പ്രിന്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റാലിക് സർഫസിൽ ഞാൻ നേരത്തെ ലേസർ പ്രിന്റിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ലേസർ പ്രിന്റിങ് അല്ല, പക്ഷെ ഇതെന്താ പറയുക, ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജ് വെച്ചിട്ട് നമ്മൾ ചിലത്തൊക്കെ കണ്ടാവും ഷാർപ്പായിട്ടുള്ള എഡ്ജ് വെച്ചിട്ട് നമ്മൾ എഴുതുന്നുണ്ടാവും. അപ്പൊ ഇത് കുറച്ചുകൂടെ മെക്കാനിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. ഹാൻഡ് ഹെൽഡ് ആണ്, ഒരുപാട് വലിപ്പമൊന്നുമില്ല കയ്യിൽ വെച്ചിട്ട്. കൂടുതൽ മെറ്റൽ ഇൻഡസ്ട്രിയിലൊക്കെയാണ് ഇതിന് ആവശ്യം വരുന്നത്. മെറ്റൽ ഇൻഡസ്ട്രിയിലൊക്കെ അവരുടെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസർ മെഷീൻ എപ്പോഴും വില കൂടുതലായിരിക്കും. ഇപ്പൊ ഈ മെഷീന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അവർ പറഞ്ഞു വെച്ചാൽ ഏകദേശം 16,000 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് അവർക്ക്. അപ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത്. വീണ്ടും വന്നിട്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക് ആം ഉണ്ട്, അതേപോലെ തന്നെ കണ്ടോ റോബോട്ടിക് ആം ആണെങ്കിൽ തന്നെ അത് തന്നെ എവിടെയാണെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അടിയിൽ വൈറ്റ് പോർഷൻ ആയിട്ട് കാണുന്ന ആ ഒരു ലൈനൊക്കെ, ഒരു ബ്ലൂ ലൈൻ അതിൽ വൈറ്റ് പോർഷൻ ഒട്ടിച്ചിട്ട് അതൊക്കെ ജസ്റ്റ് ഓരോ QR കോഡുകൾ, ബാർ കോഡുകൾ പോലുള്ള ഓരോ കോഡുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ റൂട്ട് മനസ്സിലാക്കി അത് അവിടെ പോയി, മാനുഫാക്ചറിങ് യൂണിറ്റാണ് മാനുഫാക്ചറിങ് യൂണിറ്റ്, എവിടെയാണോ പോകേണ്ടത് അവിടെ പോയി സാധനം പിക്ക് ചെയ്ത് തിരിച്ച് വീണ്ടും എന്താ പറയുക, നമുക്ക് എവിടെയാണോ ഇത് കൊണ്ട് നിറയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് മീൻസ് കാർട്ടൺ ബോക്സിലാണെങ്കിൽ കാർട്ടൺ ബോക്സിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ ഡിഷുകളിലാണ് ഡിഷുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ആ ഒരു രണ്ടാമത് ഇപ്പോൾ അത് കറങ്ങി അടിച്ച് അവിടെ ചെന്നിട്ട് അത് അങ്ങോട്ടേക്ക് മാറ്റും, മനസ്സിലായി. അപ്പം നമുക്ക് ഒരെണ്ണം ഫില്ലായി കഴിഞ്ഞാൽ ഉടനെ അത് അടുത്തടുത്തിട്ട് തന്നെ പോയി മാറി വെച്ചുള്ളൂ. അപ്പം മാൻ പവറെ വേണ്ട, മാൻ പവറെ ഇല്ലാണ്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് എന്ത് പറയും സാധനങ്ങൾ എടുക്കും. അപ്പം അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കും, ഈ റോബോട്ടിക് ക്യാമറ അത് കളക്ട് ചെയ്യും. അത് കളക്ട് ചെയ്ത് ഇപ്പറ വന്നിട്ട് എന്ത് ചെയ്യും, സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഡിഷിയിൽ സ്റ്റോറേജ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് മദേഴ്സ് എന്ന് പറഞ്ഞൊരു മദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫുള്ളി നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും, ഏറ്റവും നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അങ്ങേയറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത് എവിടെയാണോ ലോഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ലോഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്, സംഭവം സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഈ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിനെ 100% സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജോലി പോകും കേട്ടോ, കാരണം പിന്നെ ആളുടെ ആവശ്യമില്ലല്ലോ. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞ പോലെ ഇതുണ്ടോ അവിടെ ഒരു ട്രാക്കൊക്കെ ഇട്ടേക്കുന്നുണ്ടേ, അതിൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അതിവിടെ കൊണ്ട് ഡെലിവർ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പം അവിടെ ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റോബോട്ടിക് ക്യാമ യൂസ് ചെയ്തിട്ട് ഈ സാധനങ്ങൾ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെയൊക്കെ വെക്കാം. അതതിൻ്റെ പ്രത്യേകത. ഈ കമ്പനി ലോകത്തിൽ പലയിടത്ത് അവർ സർവീസ് ഒക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മാപ്പും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് പെൻറ്റ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കുറേ എന്താ പറയുക ഓട്ടോമൊബൈൽ സർവീസ് എക്യുപ്മെൻറ്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജാക്കും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ പോകുന്നിടത്തൊക്കെ ഉപയോഗിക്കുന്ന ജാക്കുകളാണ്, പല രീതിയിലുള്ള ജാക്കുകൾ. പിന്നെ അതേപോലെ തന്നെ നമ്മളീ വണ്ടി ഗ്രീസ് ചെയ്യാനും ഓയിൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ടൂളുകളുണ്ട്. അപ്പോൾ അത്തരം ടൂളുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ സർവീസിങ് ടൂൾ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഡിസൈൻ ചെയ്ത കുറേ പ്രൊഡക്ട്സ് ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയാണത്, പെൻറ്റ എന്നാണ് കമ്പനിയുടെ പേര്. പെൻറ്റ എനിക്ക് തോന്നുന്നു അത് വെളിയുള്ളൊരു കമ്പനിയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കാണുന്ന കെൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു മെഷറിങ് ഡിവൈസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കെൻസി എന്നാണ് കമ്പനിയുടെ പേര്, കെൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്, കെൻസി എന്നാണ് ഫുൾ കമ്പനിയുടെ പേര്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള മെഷറിങ് ഡിവൈസുകളുണ്ട്, പല നീളത്തിലും പല വലുപ്പത്തിലുള്ള ഒരുപാട് മെഷറിങ് ഡിവൈസുകൾ അവർക്കുണ്ട്. അപ്പം നമ്മുടെ പർപ്പസിന് എല്ലാം ഡിജിറ്റലാണ് കേട്ടോ, അതതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാനുവൽ അല്ലെങ്കിൽ അനലോഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല, ഡിജിറ്റലായിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻസാണ് അല്ലെങ്കിൽ മെഷറിങ് ഡിവൈസുകളാണ് അവർക്കുള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻടെക് 2022 നമ്മൾ ഏകദേശം കയറി കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കുറച്ചുകൂടെ പ്ലാനിങ്ങിൽ വരേണ്ടതായിരുന്നു.
അതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇൻടെക്കിന് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ മെഷീനറീസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത്. കൂടുതൽ മെറ്റൽ എന്താ പറയുക, മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന കമ്പനികൾ, അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന കമ്പനികൾക്ക് അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കുറച്ചുകൂടെ പ്ലാനിങ് ആയിട്ട് വരണമായിരുന്നു. കാരണം ഒരുപാട് ഒരുപാട് മെഷീനറി നമ്മൾ കാരണം പലതും ഇവിടെ ഇറങ്ങാൻ അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നു, വളരെ പ്ലാനിങ്ങിൽ തന്നെ വന്നതാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് വരണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, യൂസ്ഫുൾ ആക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു ദിവസം പോലെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഹോളിൽ തന്നെ ചിലപ്പോൾ നമുക്ക് കുറേ വീഡിയോസ് എടുക്കാനുള്ള സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇവിടെ നല്ല തിരക്കാണ്, എക്സിബിഷൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയമൊന്നും അവിടെ കിട്ടത്തില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ചില സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് കൃത്യമായിട്ട് വീഡിയോ ഇടാൻ സാധിക്കാറില്ല. എന്നിരുന്നാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.